യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ക്രൂസിലെ കാണാൻ കഴിയും മനുഷ്യൻ്റെ സഹനത്തിനും സഹിഷ്ണുതയ്ക്കും പരിധിയുണ്ട് ക്ഷമയ്ക്കും ദീർഘക്ഷമയ്ക്കും ഒരു പരിമിതിയുണ്ട് സഹിപ്പാനും വഹിപ്പാനും ഒരളവുണ്ട് പൊറുക്കാനും മറക്കാനും അതിരുണ്ട് വഹിപ്പാനും സഹിപ്പാനും ഇത്രേ കഴിയൂ എന്നൊരു വായ്പ ഇതെല്ലാം കഴിയുമ്പോൾ ഈ മാനദണ്ഡങ്ങളുടെ സകല വേലികളും പൊളിച്ച് ഒരു പോലെ മനുഷ്യൻ പുറത്തു ചാടും അണപൊട്ടി ഒഴുകുന്ന കോപവും രക്തം ചുരിയാൻ ദാഹിക്കുന്ന മനസ്സും ഏതു മനുഷ്യനെയും ആരെന്ന നിലവാരത്തെ മറന്ന് എന്തും ചെയ്യുവാൻ പ്രേരണ നൽകുമ്പോൾ ആ ക്രൂശിലേക്ക് നോക്കൂ പതിനായിരങ്ങളിൽ സുന്ദരനായി യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവനെ പീഡിപ്പിച്ചു ഉഴവുചാലുകളെപ്പോലെ ആ മേനി അടിച്ചു കീറി പാപം ചെയ്യാത്ത ആ പാദത്തിൽ ഏറ്റവും വലിയ ആണി അടിച്ചു ജനലക്ഷങ്ങൾക്ക് തൃപ്തി നൽകിയ ആ കരങ്ങളെ ക്രൂശിച്ചു ലോകം ആർക്കും കൊടുത്തിട്ടില്ലാത്തതും മേലാൽ കൊടുക്കാത്തതുമായ മുൾകിരീടം ആ പരിശുദ്ധന നൽകി പാപത്തിന്റെ അംശമില്ലാത്ത അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി ജീവൻ പോയിട്ടും വെറുതെ വിടാഞ്ഞ ഭ്രാന്തൻ ലോകം കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ ക്രിസ്തു വേദനയുടെ കഠിനതയിൽ പിടഞ്ഞപ്പോഴും തലങ്ങും വിലങ്ങും കരുണകൂടാതെ പീഡിപ്പിച്ചവരുടെ മേൽ തെറിച്ചു വീണ തന്റെ രക്തം നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ അതെ യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴം ആ ക്രൂശിലെ കാണാൻ ലോകമേതും യോഗ്യമല്ലല്ലോ കഴിയൂർ പാപം ദൈവത്തെ ജനം ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിൻ്റെ കരത്തിലാണ് സ്വാധീനവും പ്രശസ്തിയും അംഗീകാരവും പദവിയും അലങ്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേരിൽ ബന്ധത്തിൻ്റെ അകൽച്ചയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ പേരിൽ അഭിമാനിക്കുന്നതിന് അനേകരം അഭികാമ്യരാണ് എന്നാൽ അപ്രതീക്ഷിത കൊടുങ്കാറ്റിൽ അലങ്കരിക്കപ്പെട്ട അഭിമാന മണ്ഡലങ്ങൾ കൈവിടപ്പെട്ട് നിസ്സഹായ അവസ്ഥയിലെത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നൊമ്പരത്തിൽ ആശ്വസിക്കാൻ ഇടം തേടുമ്പോൾ നന്മയനുഭവിച്ചവർ തിന്മയുടെ വാക്കുരുവിട്ടകലുമ്പോൾ ഏകാന്ത നിശയുടെ നിശബ്ദ മൂകതകൾ നിരാശയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ധനമെവിടെ മാനമെവിടെ ജ്ഞാനമെവിടെ ഇളംകുളിരിൽ വളർന്ന നിറമുള്ള മേനി രോഗത്തിന് വഴിമാറുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ കൈമലർത്തുമ്പോൾ ഉറ്റവർ അവഗണിക്കുമ്പോൾ പെറ്റവർ മറക്കുമ്പോൾ പിറന്നു വീണ നാടിനും വീടിനും ശാപമായി സംസാര വിഷയമായി മാറുമ്പോൾ സ്വയം വെറുത്തും സ്വയം ശപിച്ചും നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോൾ ഇവയെല്ലാം അനുഭവിച്ച് കടന്നുപോയ ക്രിസ്തു തള്ളപ്പെട്ടവരെ കൈക്കൊള്ളുവാൻ ആലിംഗനം ചെയ്ത് മാറിലണയ്ക്കുവാൻ ആശ്ലേഷിച്ചും വയ്ക്കുവാൻ എനിക്കാരുമില്ലല്ലോ എന്ന് വിങ്ങിയേങ്ങി വീഴുന്ന നിന്നെ കൈകളിൽ വഹിപ്പാൻ നിന്റെ നൊമ്പരത്തിന്റെ തുടക്കത്തിലെ അവനെത്തിയിരിക്കുന്നു അതെ ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിന്റെ സുരക്ഷിത കരത്തിലാണ് ആധിയും വിശ്രമനാട്ടിലെന്നു വന്നിടും അന്യദശമാൻ്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും പ്രകൃതിക്ഷോഭത്തിലും അപ്രതീക്ഷിത ദുരന്തത്തിലും അറിയാതെ അകപ്പെട്ട് ജീവിതം ആടി ഉലഞ്ഞ് അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോഴും പെരുങ്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വെറുങ്കയോട് തീരത്ത് വന്ന പത്രോസിനോട് യേശു പറഞ്ഞത് വലിയ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കുവാനാണ് വാക്കിൽ വല നിറച്ചവന്റെ വാക്കിൻ്റെ മുമ്പിൽ പത്രോസ് പടകും വലയും വിട്ടു പിന്നീട് കരം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ആഴിയുടെ അടിയിൽ ചതുർദ്രമ പണവുമായി ഓടി നടക്കുന്ന മത്സ്യത്തെ പിടിപ്പാൻ യേശു കൽപ്പിച്ചു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം പഴയ പടകും വലയും വീണ്ടും എടുക്കുവാൻ പത്രൂസിന് പ്രേരണ നൽകി തന്റെ ആദ്യ ദിനങ്ങളെ അയവിറക്കുന്ന അനുഭവമാണ് അവിടെയും നാം കാണുന്നത് ആ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു അവർക്ക് കിട്ടിയതോ ഒഴിഞ്ഞ വലയും ഒട്ടിയ വയറും കുളിരുന്ന ശരീരവും മാത്രം കുളിരുന്ന ശരീരത്തിന് കനലും വിശന്ന വയറിന് ഭക്ഷണവും ഒരുക്കി കരയിൽ നിന്ന് യേശു വിളിച്ചു കുഞ്ഞുങ്ങളെ വന്ന് പ്രാതിൽ കഴിച്ചുകൊള്ളി യേശുവിൻ്റെ അസാന്നിധ്യം അവരെ ഒഴിഞ്ഞവരാക്കി യേശുവിൻ്റെ സാന്നിധ്യം അവരെ നിറഞ്ഞവരാക്കി ക്രിസ്തുവിൽ അനുഭവം പ്രാപിച്ച പത്രോസ് ഇങ്ങനെ എഴുതി യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി ഇന്നയുടെ നിങ്ങളുടെ തകർച്ചകൾ യേശു നൂറുമടങ്ങ് ഉയർച്ചയാക്കി മാറ്റും നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഉടമകൾ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്നത് ധനം കൊണ്ടാണ് വിപണിയിൽ ലഭ്യമാകുന്നത് എന്തും പണം കൊണ്ടു വാങ്ങാം എന്നാൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ആടുകളെ പോലെ തെറ്റിപ്പോയി നമ്മെ വീണ്ടെടുക്കുവാൻ നൽകിയ വില യേശുവിൻ്റെ രക്തമാണ് ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം ജഡിക ശുദ്ധി വരുത്തിയപ്പോൾ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് നമുക്ക് മറുവിലയായി തീർന്നത് ഈ രക്തം ഒരിക്കൽ ചൊരിഞ്ഞതും മാനവകുലത്തിന് നിത്യ വീണ്ടെടുപ്പിന് വേണ്ടി പരിഹാരമായി തീർന്നതുമാണ് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഓരോ വ്യക്തിയിലും നിത്യനാശത്തിന്റെ സംഹാരകൻ തൊടാതെണ്ണം ദൈവകുഞ്ഞാടിന്റെ രക്തം അടയാളമായി ഇട്ടിരിക്കുന്നു അധർമ്മികളായ നമ്മെ യേശുവിന്റെ രക്തമാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ഉടമകളാക്കി തീർത്തത് യേശുവിന്റെ രക്തത്തിന് ഇന്നും ജീവനുണ്ട് അവൻ കാൽവരിയിൽ മരിച്ചവൻ എന്നാൽ കല്ലറയിൽ ഒതുങ്ങാഞ്ഞവൻ ആ രക്തത്തിൻ്റെ വിലയാണ് അവൻ്റെ മക്കളായി തീർന്ന നാം ഓരോരുത്തരും അതെ നാം ഏവരും യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്